മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത. അതിൻ്റെ രണ്ടാം അധ്യായം സാഖ്യയോഗമാണ്. സാഖ്യയോഗത്തിലെ 34-ാമത്തെ ശ്ലോകമാണ് നാം എടുത്തു വന്നിരുന്നത്. അതിൽ അകീർത്തി, സ്വധർമ്മനഷ്ടം, കീർത്തിയുടെ നഷ്ടം, ഇത് രണ്ടും നഷ്ടപ്പെടുമ്പോൾ സ്വധർമ്മനാശം കൊണ്ട് പാപമുണ്ടാകുന്നുവെന്നും കീർത്തിയുടെ നാശം കൊണ്ട് മൃത്യുവിനേക്കാൾ ശോചനീയമായ നിലയിലെത്തുന്നുവെന്നും ഒരളവിൽ കീർത്തിയുടെ നാശം മൃത്യു തന്നെയാണെന്നും പറയുന്ന ശ്ലോകമാണിത്. അത് പറഞ്ഞു വരവേ കീർത്തി എങ്ങനെ ഉണ്ടാവും? എങ്ങനെയാണൊരു ഗൃഹസ്ഥൻ കീർത്തിമാനാകുന്നത്? ആറ് കാര്യങ്ങളാലാണെന്ന് പറഞ്ഞിട്ട് അതിലൊന്നാമത്തതായ വിപതി ധൈര്യമാണ് നാം ചർച്ച ചെയ്തു വരുന്നത്. കീർത്തി വെറുതെ ഉണ്ടാവില്ല. ലോകോത്തരമായ യശസ് നളന് യുഗങ്ങളെ വെല്ലുമാറ് ലഭിച്ചത്. സത്യയുഗത്തിൻ്റെ പ്രതിനിധിയായ നളൻ എത്രയോ യുഗങ്ങൾ കഴിഞ്ഞാണ് നമുക്കിന്നൊരു സാഹിത്യകാരനെയോ കലാകാരനെയോ ഒരു 10 കൊല്ലത്തെ കോർത്തിരുന്നാൽ തന്നെ അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. ഇവൻ എഴുതിയ ചപ്പും ചവറും എല്ലാം ബാർബർ ഷോപ്പിലേക്കാണ് പോകുന്നത്. എന്നിട്ട് പോലും അഭിമാനപൂർവം ഒട്ടേറെ കയ്യാങ്കളികളൊക്കെ നടത്തി ലോകോത്തരനാണെന്ന് നടിച്ചിട്ട് വലിയ ആനയുടെ പുറത്തു വന്നിരിക്കുന്ന കാക്ക ആനപ്പുറത്ത് കഷ്ടിച്ച ആനപ്പുറത്ത് കഷ്ടിച്ചവനാണെന്ന് വിചാരിക്കുന്ന പോലെയും വലിയ പരുന്തിൻ്റെ പുറത്ത് കയറി മുകളിലെത്തി പരുന്തിനേക്കാൾ അരയടി പറന്ന് വീണ്ടും ഭയം കൊണ്ട് പരുന്തിൻ്റെ ചിറകിൽ തന്നെ ഏറി താഴെ എത്തുമ്പോൾ പരുന്തിനേക്കാൾ കേമനാണെന്ന് നടിക്കുന്നത് പോലെയും നളനെയും രാമനെയും യുധിഷ്ഠിരനെയും കുറിച്ചൊക്കെ എഴുതി പിടിപ്പിച്ച് മേടിച്ച് അവാർഡുകളും തങ്ങളുടെ സാഹിത്യ ശബരികളും കൊണ്ട് ലോകത്തറിയപ്പെടുമ്പോൾ അവരേക്കാൾ കേമന്മാരാണെന്ന് നടിക്കുന്ന ആധുനിക കവിയശ പ്രാർത്ഥികളുടെ കാലം വളരെ വിചിത്രമാണ്. പൂർവസൂരികളുടെ കാൽനഖേന്ദു മരീചികളെ പിന്തുടരുമ്പോഴും അതല്ല പിന്തുടർന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാനും താങ്കൾ ഒറ്റയ്ക്ക് കണ്ടെത്തിയതാണിതൊക്കെ എന്ന് അഭിമാനിക്കുവാനും പോകുന്നവരുടെ എണ്ണം കൂടി വരുന്ന യുഗമാണിത്. അറിവെന്നത് ആദിമമായി ഒന്നേ ഉള്ളൂവെന്നും അതിൻ്റെ തുടർച്ചയാണെന്നും അറിയുമ്പോൾ എങ്ങനെയാണ് നളൻ കീർത്തിതമായൊരു ലോകത്തേക്ക് ഉയർന്നതെന്ന്, രാമൻ കീർത്തിമാനായിത്തീർന്നതെന്ന്, രാമകീർത്തിയുള്ളവളായിത്തീർന്നതെന്ന്, രാമൻ്റെയും രാമയുടെയും കീർത്തിയെ വിസ്തരിപ്പിച്ച രാമാഭ്യുദയ യാത്രയെ നമുക്കായി തന്ന തലം വരെയാണ് നാം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ 3-ാമത്തെ യുഗം ദ്വാപരമാണ്. ദ്വാപരത്തിൽ പ്രമുഖർ പാണ്ഡവന്മാരാണ്. അതിൽ പ്രത്യേകിച്ച് യുധിഷ്ഠിരൻ എന്തെല്ലാം ദുരിതങ്ങളാണ് അനുഭവിച്ചത്, എത്രയെത്ര ദുരിതങ്ങളാണ് അയാൾ സഹിച്ചത്. 12-13 വർഷത്തെ വനവാസം, അവശ്യംഭവിയായ ആപത്തുകളെ ഉന്മൂലനം ചെയ്യുന്നതിന് കഴിയുമായിരുന്നുവോ അവർക്ക്? കഴിയുമായിരുന്നുവെങ്കിൽ അവർ ആപത്തുകളെ വളരെ വേഗത്തിൽ ഒഴിവാക്കുമായിരുന്നില്ലേ? അതുകൊണ്ട് ആപത്തുകൾ അനിവാര്യമാണ്. സത്യയുഗത്തിൽ നളനും ത്രേതയിൽ രാമനും ദ്വാപരത്തിൽ യുധിഷ്ഠിരനും 3 ബലിഷ്ഠ ഉദാഹരണങ്ങൾ. ഒരാപത്ത് പോലും ഒഴിവാക്കാൻ യുധിഷ്ഠിരന് കഴിഞ്ഞില്ല. ആപത്തുകളിൽ നിന്ന് ആപത്തുകളിലൂടെയായിരുന്നു ആ സഞ്ചാരം. അവിടെ
അദ്ദേഹത്തിന് അവലംബം എന്തായിരുന്നു? ഏകാവലംബം ധൈര്യമായിരുന്നു. എന്നാൽ യുധിഷ്ഠിരൻ്റെ ധൈര്യവും സഹിഷ്ണുതയും അവസാനം മഹാഭാരത യുദ്ധത്തിൽ ചെന്നെത്തുക എന്നതിൻ്റെ എല്ലാം പരിണാമം, മഹാഭാരതം പോലെയുള്ള ഇതിഹാസ ഗ്രന്ഥമുണ്ടായി. അതിൽ തൻ്റെ അമരകീർത്തിയും അദ്ദേഹം നേടി. അപ്പോൾ കീർത്തി എന്നുള്ളത് ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം വിപത്തിലുള്ള ധൈര്യമാണ്. പുറത്തുനിന്നാകട്ടെ അകത്തുനിന്നാകട്ടെ ഒരാപത്ത് പൊട്ടിപ്പുറപ്പെട്ടാൽ ധൈര്യം ചോർന്നു പോവുകയും സ്വയം നശിക്കുകയും അന്യരെ നശിപ്പിക്കണമെന്നാഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് ലോകത്തുള്ളത് മുഴുവൻ. ചിലത് തൻ്റെ അറിവോടുകൂടി, ചിലത് തൻ്റെ സമ്മതത്തോടുകൂടി, ചിലത് തൻ്റെ അറിവില്ലാതെ, ചിലത് തൻ്റെ അറിവും സമ്മതവുമില്ലാതെ എത്രയെത്ര ആപത്തുകളാണ് വരുന്നത്. ഇത് ഞാൻ ചെയ്തതാണ്, പക്ഷെ ആ സമയത്ത് എൻ്റെ ബോധം മറഞ്ഞിരുന്നു, ഏതോ കാമം എന്നെ ഗ്രസിച്ചിരുന്നു. ക്ഷമിക്കണം, ഇനിയുണ്ടാവില്ല, ധൈര്യം ഞാൻ വിടുന്നില്ല. എന്നോട് തന്നെ എങ്ങനെയാണ് പൊരുതേണ്ടതെന്നാണ് എനിക്കറിയുന്നത്. ഞാൻ ചെയ്തതാണ്, പക്ഷെ നീ പറഞ്ഞാൽ നിന്നെ കൊല്ലും എന്ന തരം ധൈര്യങ്ങൾ, അത് ധൈര്യമല്ല, ദൗർബല്യമാണ്. ഞാൻ അറിയാത്തതാണ്, എന്നാലും അറിയാത്ത വസ്തുതയെ വന്നിരിക്കുന്നു. അറിയാത്ത ഒന്ന് എൻ്റെ തലയിൽ വരുമ്പോഴും അതെൻ്റെ പൂർവ്വകർമ്മങ്ങളുടെ ഫലമാണ്. ധൈര്യം വിടാതെ, ഇത് ഞാൻ അറിഞ്ഞതല്ലെന്നും ഇതെൻ്റെ പേരിലുള്ളതല്ലെന്നും എൻ്റെ അകൃത്രിമമായ അടുത്ത കർമ്മങ്ങൾ കൊണ്ടാണ് ലോകത്തെ ഞാൻ ബോധ്യപ്പെടുത്തുക. ഈ ധൈര്യമുള്ളവനുള്ളതാണ് ലോകം. വിപത്തിൽ ധൈര്യമെന്നതുപോലെ ഗൃഹസ്ഥൻ്റെ യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഭ്യുദയത്തിലെ ക്ഷമ. അഭ്യുദയേ ക്ഷമ രണ്ടാമത്തത്. ആപത്തിന് വിരുദ്ധമാണ് അഭ്യുദയം. എപ്രകാരമാണോ ആപത്തുകൾ വഴിയിൽ അവശ്യംഭവിയാകുന്നത്, അതേപോലെ അറിയാതെ വരുന്നതാണ് അഭ്യുദയം. അഭ്യുദയം ഉണ്ടാകുമ്പോൾ തൻ്റെ മഹിമയാണെന്ന് കരുതരുത്. കാലത്തിൻ്റെ സഹായം അവിടെ ആവശ്യമാണ്. നിൽക്കുന്ന ദേശത്തിൻ്റെ സഹായവും അഭ്യുദയത്തിൽ അത്യന്തം ആവശ്യമാണ്. ഒരു സ്ഥലത്ത് അഭ്യുദയമില്ലാതെ ജീവിച്ചവൻ മറ്റൊരു സ്ഥലത്ത് ചെന്ന് അഭ്യുദയം നേടിയിട്ടുള്ള ഇഷ്ടംപോലെ കഥകളുണ്ട്. ആ അഭ്യുദയം തൻ്റേതായിരുന്നെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നിടത്ത് നേടിക്കൂടായിരുന്നുവോ? കുറേ ദ്രവ്യങ്ങളുമായി ഇടപഴകി ജീവിച്ചപ്പോഴുണ്ടാകാത്ത അഭ്യുദയം മറ്റു ചില വസ്തുക്കൾ കയ്യിൽ കിട്ടിയതോടുകൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അഭ്യുദയമെന്നത് കാലം, ദേശം, ദ്രവ്യം, പ്രകൃതി ഇവയും അദൃഷ്ടവും കൊണ്ടുണ്ടാവും. യാതൊരു കണക്കുകൂട്ടലുകൾക്കും വിധേയമായി തരാത്ത അഭ്യുദയത്തിൻ്റെ ബന്ധമുണ്ട്. സമ്പത്ത് ഉണ്ടാകുമ്പോഴും അഭ്യുദയമെന്ന് കരുതി ക്ഷമ നേടണം. ആപത്തിന് വിരുദ്ധമായ അഭ്യുദയം ആപത്തിലുള്ളതിനേക്കാൾ ക്ഷമ സമ്പത്തിലുണ്ടാവണം. ക്ഷമുഷ് സഹനേ എന്നാണ് ധാതുപാഠം. ക്ഷമ എന്നാൽ സഹനശക്തി. ചിലർ വെച്ചടി വെച്ച് കയറി പോവും, അതിനിടയിൽ ക്ഷമ നഷ്ടപ്പെടും. തൻ്റെ സ്ഥാനമാനങ്ങളെക്കുറിച്ച് ബോധം കൂടും. കൂടെ നിൽക്കുന്ന സ്തുതിപാഠക വൃന്ദങ്ങൾ അതിന് ആക്കവുമുണ്ടാക്കും.
സ്തുതിപാഠക വൃന്ദങ്ങളുടെ വാക്കുകൾ പ്രചോദനങ്ങളാണ്. കർമ്മത്തിന് ജീവൻ പകരുന്നതാണ്. പക്ഷേ അതിൽ അഭിമാനം ഏറിയാൽ കർമ്മത്തിന് ജീവൻ പകരുന്നതിന് പകരം സ്വന്തം നാശത്തിന് വഴിമരുന്നിടുകയും ചെയ്യും. അതുകൊണ്ട് അഭ്യുദയത്തിൽ, സമ്പത്തിൽ ക്ഷമയാണ് അത്യന്തമുണ്ടാവേണ്ടത്. ആപത്തിലുണ്ടാകുന്നതിനേക്കാൾ ധൈര്യം സമ്പത്തിലുണ്ടാവും. അപ്പോഴാണ് സഹനം സംഭവമാകുന്നത്. ഏത് ലഭിക്കുമ്പോഴും എത്ര ഉയരുമ്പോഴും ധൈര്യസമയതം, തൻ്റെ ലാളിത്യം, തൻ്റെ ദാരിദ്ര്യം ഇവയൊക്കെ നിലനിർത്താൻ കഴിയുന്നവനുള്ളതാണ് ക്ഷമ. സമ്പത്തിൽ പ്രതികാരം എളുപ്പമാണ്. അപ്പോഴാണ് സഹനമില്ലായ്മ വരുന്നത്. സഹനം സംഭവമാകുമ്പോൾ മാത്രമാണ് വികാസം. ആപത്തുകളിൽ ബാഹ്യശത്രുക്കളുടെ താടനവുമുണ്ട്, ആന്തരിക ശത്രുക്കളുടെ താടനവുമുണ്ട്. ആന്തരിക ശത്രുക്കളാണ് ദൈന്യം മുതലായവ. ബാഹ്യശത്രുക്കൾ ഒട്ടു വളരെയാണ്. എന്നാൽ അതോടൊപ്പം സമ്പത്ത് വരുമ്പോൾ ബാഹ്യശത്രുക്കൾ കുറയും. അഭ്യുദയത്തിൽ ബാഹ്യശത്രുക്കളുടെ എണ്ണം വളരെ കുറവാണ്. സമ്പത്തിൽ ആഘാതങ്ങളെ നേരിടാൻ എളുപ്പമാണെന്ന് തോന്നും. ആ സമയത്ത് വിപത്തിലുള്ള ധൈര്യം കാണുകയുമില്ല. സമ്പത്തിലെ പ്രതികാരം അതുകൊണ്ട് കഠിനമാണ്. അത്രത്തോളം കാഠിന്യം ആപത്തിലെ പ്രതിക്രിയയ്ക്കില്ല. സമ്പത്തിൽ ആന്തരശത്രുക്കളുടെ താടനമാണ് കൂടുതൽ ബാഹ്യശത്രുക്കളെക്കാൾ. സമ്പത്തിൽ അസൂയയുടെ ബീജം അല്പമെങ്കിലും കിടപ്പുണ്ടെങ്കിൽ ലോകം തന്നെ അസൂയയോടെയാണ് കാണുന്നത് എന്ന് തിരിച്ചറിവില്ലാതെ അറിയുന്ന ഒരു സമയത്ത്, വിവേകമില്ലാതെ അറിയുന്ന ഒരു സമയത്ത്, തന്നെ ഉപദ്രവിക്കാത്തവരെ പോലും തിരിച്ചടിക്കാൻ ഇഷ്ടമുണ്ടാവും. അതുകൊണ്ട് സമ്പത്തിൻ്റെ പ്രതിക്രിയ നിരുപദ്രവകാരികളോട് പോലുമാവും. അത്യന്തം നിരുപദ്രവകാരികളും സഹായികളും ആയിട്ടുള്ളവരെ പോലും തെറ്റിദ്ധരിക്കുകയും അവരെയെല്ലാം ഉപദ്രവിക്കണമെന്ന് ആഗ്രഹിക്കുകയും വരെ ചെയ്യും. അതുകൊണ്ട് സമ്പത്തിലെ പ്രതിക്രിയ കഠിനൗഢിനമാണ്. അതിലെ കാഠിന്യം എന്തെന്നാൽ ആന്തരഘാതകരുണ്ടായിരിക്കുമ്പോൾ അവരെക്കുറിച്ചറിയില്ല എന്നതാണ്. തൻ്റെ ഉള്ളിലിരിക്കുന്ന ഘാതകരെ തിരിച്ചറിയില്ല. പാലിൽ വിഷം ചേർത്ത് കഴിപ്പിക്കുന്നത് പോലാണ്. പാല് സമ്പത്തിൻ്റെ, സമൃദ്ധിയുടെ പ്രതീകമാണ്. ആ സമൃദ്ധിക്കകത്ത് അല്പം വിഷം ചേർത്താണ് കൊടുക്കുന്നതെങ്കിൽ സമൃദ്ധമായ വിഷം വ്യാപിക്കും. സമ്പത്തിൻ്റെ വൃദ്ധിയുണ്ടാകുമ്പോൾ മനസ്സിൽ ഗർവും അഹങ്കാരവുമാകുന്ന വിഷങ്ങൾ വരും. സമ്പത്തിൻ്റെ സമൃദ്ധിയിലെ ഗർവ് വ്യാപനമുള്ളതാണ്. അത് പുറത്തുനിന്ന് മധുരമുണ്ടാക്കുന്ന പാലിന് തുല്യമാണ് സമൃദ്ധി. അകത്തുനിന്ന് വിഷവും, അതാണ് അഹങ്കാരവും ഗർവുമെല്ലാം. മഹാപുരുഷന്മാർ ഈ സമ്പത്തിൽ വളരെയധികം സചേതമായിരിക്കുന്നു. അതുകൊണ്ട് ഉത്തമന്മാർ സമ്പത്ത് വരുമ്പോൾ സചേതമായിരിക്കും, ശ്രദ്ധിച്ചിരിക്കും. കണ്ണിലെണ്ണയൊഴിച്ചാണ് അവരിരിക്കുന്നത്. സമ്പത്തിനെ കാക്കാൻ ഭൂതത്തെ എന്ന പോലല്ല.
ഈ സമ്പത്തുണ്ടാക്കുന്ന ഗർവുകളിൽ നിന്ന്, ഈ അഭിവൃദ്ധി തന്നിലുണ്ടാക്കുന്ന അഹങ്കാരങ്ങളിൽ നിന്ന് തന്നെ പിരിച്ചു നിർത്താൻ വേണ്ടിയാണവർ സജഗമായിരിക്കുന്നത്. ഓരോ പേരും ഓരോ പ്രശസ്തിയും ഓരോ ധനവും അതിൻ്റെ കൂടെ വിഷം കൊണ്ടുവരുന്നുണ്ടോ എന്ന്, അത് ആന്തരികമായി ഉൽപ്പന്നമാകുന്നുണ്ടോ എന്ന്, തൻ്റെ ചേതന ആ ചേതനയുടെ ഉത്തമധർമ്മത്തിൽ നിന്ന് വിട്ടുപോകുന്നുണ്ടോ എന്ന്, താൻ അറിയാതെ തൻ്റെ ലാളിത്യവും നന്മയും സത്യവും വെടിയുന്നുണ്ടോ എന്ന്, അതിൽ സചേതമായിരിക്കുക എന്നുള്ളതാണ് മഹാത്മലക്ഷണം ഗൃഹസ്ഥന്മാരിൽ. ലക്ഷ്മിം തൃണായ മന്യന്തി തത് ഭാരേണ നമന്തി ച. ലക്ഷ്മിം തൃണായ മന്യന്തി തത് ഭാരേണ നമന്തി ച. ഗൃഹസ്ഥന്മാരിലെ മഹാത്മാക്കൾ എങ്ങനെയാണ്, അവർ ലക്ഷ്മിക്ക് ഒരു മഹത്വവും കൽപ്പിക്കുന്നില്ല. കാര്യത്തിന് മഹത്വം നൽകുന്നു. ലക്ഷ്മിം തൃണായ മന്യന്തി, ലക്ഷ്മിയെ തൃണമെന്ന പോലെ കരുതുന്നു. തത് കാരേണ നമന്തി ച, അതിൻ്റെ ലക്ഷ്മിയാകട്ടെ തൃണസമാനമെന്ന് മാനിക്കുന്നു, വളരെ നിസ്സാരമെന്ന് കരുതുന്നു, ഉണങ്ങിയ പുൽക്കൊടിക്ക് സമം കരുതുന്നു. ഉണങ്ങിയ പുല്ല് ദേഹത്ത് പതിച്ചാൽ ഒന്നും അറിയാനില്ല, തലയിൽ പതിച്ച് മുടിയിലിരുന്നാൽ അന്യർ പറഞ്ഞാണ് അറിയുക. ലക്ഷ്മി സത്പുരുഷന്മാരുടെ അടുത്ത് ഉണങ്ങിയ പുല്ലുപോലെയാണ്. എന്നാൽ ലക്ഷ്മി വന്നു ചേരുമ്പോൾ ഉണങ്ങിയ പുല്ലിനു സമാനമെങ്കിൽ തലകുനിയുന്നു. ആ പുല്ലിൻ്റെ സമാനമായി ഇവൻ മാറിയിട്ട് തലകുനിയുന്നു, വീഴുന്നു എന്നത് ആശ്ചര്യമാണ്. അതാണ് മറ്റുള്ളവരിൽ കാണുക. ലക്ഷ്മിക്ക് ഉത്തമന്മാർ ഒരു മഹത്വവും നൽകില്ല, കാര്യത്തിന് മഹത്വം നൽകും. കാര്യത്തിന് മാത്രം. അതുകൊണ്ട് ഇത്ര ശക്തി എവിടെ നിന്ന്? അപ്പോൾ 10-15 ടൺ ഭാരമുള്ള ശില പോലെ ആണ് ലക്ഷ്മി പലരുടെയും തലയിൽ വീഴുന്നത്. ഇതെങ്ങനെ? ഇതാണ് ആശ്ചര്യം. ചിലരുടെ തലയ്ക്ക് പുല്ലിൻ്റെ ഭാരമേ ഉള്ളൂ ലക്ഷ്മിക്ക്. 10 രൂപ ചിലരുടെ കയ്യിലേക്ക് വീണാൽ 10 ടൺ ഭാരമുള്ള കല്ല് തലേ വീണ പോലാണ് അവൻ കിടന്ന് പടയുന്നത്. താല്പര്യം എന്തെന്നാൽ, ലക്ഷ്മി വന്നു ചേരുമ്പോൾ സത്പുരുഷന്മാർ നമ്ര ശിരസ്കരാകുന്നു. അവർ അഹങ്കാരത്തെ ജയിച്ച് എല്ലാവരുടെയും അടുത്ത് തലകുനിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും സന്യാസിയുടെ അടുത്തെത്തിയാൽ ചരണങ്ങളിൽ വീഴുന്നു. ഇതെല്ലാം ധൈര്യത്തിൻ്റെ പരിണാമമാണ്, ക്ഷമയുടെ ഫലമാണ്, അഹങ്കാരത്തിൻ്റെ ആക്രമണത്തെ സഹിക്കുന്നത് കൊണ്ട് ഇതെല്ലാം സംഭവമാണ്. അന്യഥ ഇന്നാകട്ടെ, അല്പം ധനം വന്നാൽ അയാളുടെ ദൃഷ്ടി ആകാശത്തോളം ഉയരുന്നു. എന്നാൽ നമ്രതയാണ് യശസ്സിന് കാരണം. അതിഗർവേണ രാവണ. എന്തുകൊണ്ട് രാവണൻ്റെ യശസ്സ് നിലനിന്നില്ല? ഗർവം കൊണ്ട് തന്നെ. സീതയെ സമർപ്പിക്കുന്നത് കൊണ്ടാണ് ശ്രേയസ്സുണ്ടാകുന്നതെന്ന് അദ്ദേഹത്തിന് അവസാനം വിചാരമുണ്ടായി. എന്നാൽ ഗർവ് അതിന് സമ്മതിച്ചില്ല. രാമായണം പറയും, പരിണാമം സ്പഷ്ടമാണ്. അതുകൊണ്ട് അപയശസ്സിന് ഭാഗഭാക്കായി. അതുകൊണ്ട് അഭ്യുദയത്തിൽ ക്ഷമ അനിവാര്യമാണ്. വിപതി ധൈര്യം, അഭ്യുദയേ ക്ഷമ. 3 ഗൃഹസ്ഥനുണ്ടാകേണ്ടത് സദസി വാക്പടുത. ഗൃഹസ്ഥ മഹാത്മാക്കൾ എപ്രകാരമാണ്? സഭ്യത വിടാതെ സംസാരിക്കുന്നവരായിരിക്കണം. വാണി സാമർത്ഥ്യം തികഞ്ഞതാവണം. സത്യം പറയുന്നതിൽ ഒരിക്കലും മടി കാണിക്കാത്തയാളായിരിക്കണം. ഗാർഹസ്ഥ്യം ജീവിതത്തിൽ വിജയമായിത്തീരണമെങ്കിൽ,
കുട്ടികൾ നന്നായി വരണമെങ്കിൽ, നല്ല നിലയിലേക്ക് എത്തണമെങ്കിൽ, സദസ്സിൽ ആളുകളുടെ സഭയിൽ എത്തരം വാക്കുകളാണ് ഉപയോഗിക്കുന്നത്? മര്യാദാമസൃണമായ, ചിന്തോദ്ദീപകമായ, മാധുര്യമുള്ള വാക്കുകൾ. രമ്യമായിരിക്കുക, സുഖാവഹമായിരിക്കുക, പ്രസന്നമധുരമായിരിക്കുക. ഗൃഹസ്ഥൻ അനുപേക്ഷണീയമായി അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരു വാക്കിൽ പോലും കളങ്കമില്ലാതിരിക്കുക, ഒരു വാക്കുപോലും അബദ്ധമല്ലാതാവുക, വാണി സാമർഥ്യം തികഞ്ഞതാവണം, സത്യം പറയുന്നതിൽ ഒരിക്കലും മടി കാണിക്കാത്തയാളായിരിക്കണം. സത്യവക്താവ് സ്വയമേവ വാക്പടുവായിരിക്കും. സത്യം പറഞ്ഞു ശീലിച്ചവൻ, ഹിതം പറഞ്ഞു ശീലിച്ചവൻ വാക്കിന് പഞ്ഞമില്ലാത്തവനാണ്. സരസ്വതി അവൻ്റെ നാവിൽ സദാ നൃത്തം വയ്ക്കുക തന്നെ ചെയ്യും. മൂർഖന്മാരുടെ സഭയുടെ കാര്യം ഒന്ന് വേറെയാണ്. അവിടെ എന്തും പറയാം, കാര്യങ്ങൾ നടക്കും. അതുകൊണ്ട് വാക്പടുത. 4 യുധിവിക്രമ. മഹാപുരുഷന്മാരുടെ ലക്ഷണത്തിൽ ഇതും പെടുന്നു. തൻ്റെ കാമക്രോധാദികളോടുള്ള യുദ്ധത്തിൽ, ക്ഷത്രിയൻ്റെ കാര്യത്തിൽ പുറത്തെ യുദ്ധത്തിലുമെന്ന് ആചാര്യന്മാർ പറയും, അവർ തങ്ങളുടെ പരാക്രമം കാണിക്കുന്നു. അർജുനൻ പരാക്രമശാലിയാണ്. എന്നാൽ വർത്തമാന പരിതസ്ഥിതിയിൽ വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അവസ്ഥ അദ്ദേഹത്തിൻ്റെ തന്നെ സ്വഭാവത്തിന് വിരുദ്ധമാണ്. അർജുനസ്യ പ്രതിജ്ഞേദ്വേ ന ദൈന്യം ന പലായനം. അർജുനസ്യ പ്രതിജ്ഞേദ്വേ, അർജുനന് രണ്ടു പ്രതിജ്ഞകളുണ്ട്. ന ദൈന്യം ന പലായനം. അദ്ദേഹം ദീനത കാട്ടിയിരുന്നില്ല. ദീനനായി, ദയനീയനായി, അനുകമ്പ്യനായി ജീവിക്കുക. ലോകത്ത് അനുകമ്പ്യരായി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. വലിയ ധീരന്മാരാണെന്ന് സ്വയം നടിക്കുന്നവർ പോലും ചിലയിടത്ത് വേണ്ടാത്ത കുസൃതിയും ധൈര്യവുമൊക്കെ വേണ്ടാത്തതിൽ കാണിച്ചിട്ട് ഒടുവിൽ ദീനനായി, അനുകമ്പ്യനായി മറ്റുള്ളവരുടെ മുമ്പിൽ മാറിക്കാണാറുണ്ട്. ആ മാറുന്നതിനിടയിൽ അഭിമാനം കയറി വന്ന് ദുരുപദിഷ്ടമായ കോപതാപാദികളിൽ പെട്ടുപോകുന്നുമുണ്ട്. ഇതൊക്കെ വരാതിരിക്കണമെങ്കിൽ യുധി വിക്രമനായിരിക്കണം, പിന്തിരിഞ്ഞോടാത്തവനായിരിക്കണം. സധൈര്യം പോരാടുക എന്നത് അർജുനൻ്റെ സിദ്ധാന്തമാണ്. ഇത് നാലാമത്തതാണ്. യശസ്സി ചാഭിരുചി. ഇത് പ്രകൃത വിഷയമാണ്. അതാണ് നമുക്ക് ഇവിടെ ചിന്തനീയമായ ഏറ്റവും പ്രധാന വിഷയം. മഹാത്മാക്കൾ യശസ്സിൽ അഭിരുചിയുള്ളവരാണ്. ഈ ശരീരത്തിൽ, ഈ അന്തരീക്ഷത്തിൽ ഒന്നുമല്ല അവർ ജീവിക്കുന്നത്. സ്ഥൂലമായ തൻ്റെ ശരീരത്തെയോ സ്ഥൂലമായ തൻ്റെ വിഷയലോകങ്ങളെയോ അവർ പ്രാധാന്യത്തോടെ കാണുന്നില്ല. യശസ്സിനെ അതിപ്രാധാന്യത്തോടെ കാണുന്നു. എല്ലാ പ്രകാരത്തിലും യശസ്സിനെ നിലനിർത്തുന്നു. യശസ്സിൻ്റെ അടുത്ത് അന്യധനാദികളെല്ലാം ഗൗണമാണ്. ആ യശസ്സിൻ്റെ ലോകമാണ് ഇവിടെ പ്രധാനം. അതിനെ അർജുനനെ നിമിത്തമാക്കി നമുക്ക് വിശദീകരിച്ചു തന്ന ശ്രീകൃഷ്ണചന്ദ്രൻ്റെ മനോഹരമായ വാണികളെ നമുക്കായി വർണ്ണിച്ചു തന്ന ഭഗവാൻ വ്യാസൻ്റെ വാദരായണൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം ഇവിടെ ഉപസംഹരിക്കാം.